அபிஷேகம் செய்திடமே கண்ணீருமாச்சிடுவான் இன்னெண்ணில் நிறையணமே இருரக்கமொழுக்கணமே அபிஷேகம் செய்திடமே கண்ணீருமாச்சிடுவான் இன்னெண்ணில் കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. മിശിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ, ഈ മണിക്കൂറിൽ ദൈവ തിരുമുമ്പിൽ ദൈവം നൽകുന്ന അരുളപ്പാടുകൾ സ്വീകരിച്ച് ആത്മീയമായിട്ട് വളരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. ലോകത്തിൽ എവിടെയാണെങ്കിലും നിന്റെ പ്രവൃത്തികൾ ഏതുതന്നെയാണെങ്കിലും ഈ നിമിഷം ഈശോയെ എന്നിലേക്കും വചനത്തിന്റെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നവീകരിക്കണമേ. അനുദിന ജീവിത വഴികളിൽ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകണമേ. പാപ സാഹചര്യങ്ങളെ അതിജീവിച്ച് അമ്മലയായി ഉത്ഭവിച്ച പരിശുദ്ധ അമ്മേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ. ആമേൻ. മിശിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് മറ്റൊന്നുമല്ല, മത്തായിയുടെ സുവിശേഷം 6:13 ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രലോഭനങ്ങളുടെ സാധ്യതകളെ അതിജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത്, പ്രലോഭനങ്ങളെ അതിജീവിച്ചാൽ മാത്രം പോരാ, തിന്മയിൽ നിന്ന് രക്ഷപ്പെടണം. ചില തർജ്ജിമകളിൽ തിന്മയിൽ നിന്ന് രക്ഷപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് പകരം ശത്രുവിൽ നിന്ന് രക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥനയാക്കി മാറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരാണ് ഒരു ദൈവമകന്റെ ദൈവമകളുടെ ശത്രു? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം, ഹൗവ എന്നിവരെ അവതരിപ്പിച്ചതിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 3:1 അവതരിപ്പിക്കുന്നത് സർപ്പത്തെക്കുറിച്ചാണ്. ഈ സർപ്പം ആരാണെന്ന് വെളിപാട് പുസ്തകം 20:2 പഠിപ്പിക്കുന്നു. അതിപുരാതനമായ സർപ്പം, വെളിപാട് പുസ്തകത്തിലൂടെ യോഹന്നാൻ പറയുന്നു, ആ സർപ്പം സാത്താനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തിന്മയുടെ ശക്തിയുണ്ട്. വചനം പഠിപ്പിക്കുന്നു, അത് സാത്താനാണ്, ഈവിൾ പവർ. ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്,
24 മണിക്കൂറും അവരെന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും പിശാജ് പിശാജ് എന്ന് പറഞ്ഞ് നടക്കും. അവർ നടക്കുന്ന വഴികളിലൊക്കെ ഇതൊക്കെ പിശാജാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്നാൽ വേറെ ചിലരെ കണ്ടിട്ടുണ്ട് സാത്താനോ പിശാജോ ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് കരുതി നടക്കുന്നവർ. ഒരു ദൈവമകനും ദൈവമകളും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 24 മണിക്കൂറും പിശാജ് പിശാജ് എന്ന് പറഞ്ഞ് നടക്കാനല്ല, പിശാജ് ഇല്ല എന്ന് പറയാനല്ല, മറിച്ച് ഇതിന് നടുവിൽ നിനക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിനക്കൊരു ശത്രു ഉണ്ടെന്നുള്ള തിരിച്ചറിവ്, ഈ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാനുള്ള കഴിവ്. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ശത്രു രാജ്യമുണ്ടെന്നുള്ള അറിവുള്ളതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് കാവൽ ഭടന്മാരുള്ളത്. റഡാറും സംവിധാനങ്ങളും വെച്ച് എപ്പോഴും ചുറ്റുവട്ടത്തെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു രാജ്യമേ ഇല്ല, ശത്രു എന്ന് പറയുന്ന രാജ്യമേ ഇല്ല എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശത്രു രാജ്യക്കാർക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതകൾ കൊടുക്കുകയും അനായാസം അവർ ഈ രാജ്യത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു അറിവ്, യെസ് എനിക്ക് ഒരു ശത്രുവുണ്ട്. ബൈബിൾ മുഴുവൻ പഠിപ്പിക്കുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. ദുഷ്ടനിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചെങ്കിൽ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് കർത്താവ് ഒരു സന്ദേശം നൽകുകയാണ്, ദുഷ്ടനിൽ നിന്നും ശത്രുവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ദുഷ്ടൻ സാത്താൻ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന രീതികൾ എങ്ങനെയാണ് എന്ന് നമ്മൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുന്നതും ധ്യാനിക്കുന്നതും ബൈബിൾ പഠിപ്പിക്കുന്ന ചില ഈ വിഷയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ്. 4 തരത്തിലാണ് പിശാജ് സാത്താൻ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. ഒന്നാമതായിട്ട് തിരുവചനം പഠിപ്പിക്കുന്നത് വ്യക്തികളിൽ തിന്മയുടെ ആത്മാവ് അത് കുടിയിരിക്കും എന്നുള്ളതാണ്, അഡിക്ഷൻ. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം 5 നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് ആ വ്യക്തി തന്നെ പറയുന്നു, ലെഗിയോൺ എന്നാണ് ആ വ്യക്തിയുടെ പേര്. 5:1 വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ശവകുടീരങ്ങൾക്കിടയിൽ വസിച്ചിരുന്ന ഒരുവൻ. അവനെ കുറിച്ച് തിരുവചനം പറയുന്നത് കാൽവിലങ്ങുകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നു, ആർക്കും അവനെ തടഞ്ഞു നിർത്താൻ പറ്റിയിരുന്നില്ല, അവൻ വസ്ത്രം ധരിച്ചിരുന്നില്ല, സുബോധം ബോധം നഷ്ടപ്പെട്ടിരുന്ന ഒരുവൻ. അവനോട് ഈശോ ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, ലെഗിയോൺ, ഒരു കൂട്ടം ആളുകൾ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തിന്മ ആ വ്യക്തിയിൽ ആവസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിശാജ് ഇപ്രകാരം ചില വ്യക്തികളിൽ ആവസിക്കും, കുടിയിരിക്കും. ആ വ്യക്തികളുടെ ശരീരത്തിൽ പിശാജ് കുടിയിരിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ ആവാത്ത വിധം ആ വ്യക്തിയെ പൂട്ടിക്കളയും. നമ്മള് നാടൻ ഭാഷയിലൊക്കെ പറയാറുണ്ടല്ലോ, ബാധ കൂടുക എന്നൊക്കെ പറയും. ഒരു വ്യക്തിയുടെ ആത്മാവിൽ മറ്റൊരാത്മാവ് പ്രവേശിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ സിനിമയിലും ടിവിയിലും മറ്റു മാധ്യമങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ട കഥകളിലൊക്കെയുള്ളത് ഒരുപക്ഷെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട് മോശമായിട്ടുള്ള ചില കഥകളാവാം, ഒട്ടുമുക്കാലും കെട്ടുകഥകളാണ്. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, വ്യക്തികളിൽ പിശാജ് കുടിയിരിക്കും, ആ വ്യക്തികളെ നശിപ്പിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ ശാസ്ത്രം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളും ഇതിനോട് ചേർത്ത് മനസ്സിലാക്കണം. കാരണം ഏതെങ്കിലും വ്യക്തികളിൽ എന്തെങ്കിലും അസ്വസ്ഥത കണ്ടുകഴിഞ്ഞാൽ ഇത് പൈശാചിക പീഡയാണ് എന്ന് എല്ലാത്തിനെയും നമ്മൾ വ്യാഖ്യാനിക്കരുത്. കാരണം ഈ കാലഘട്ടത്തിൽ അപ്രകാരം ഒരു വ്യാഖ്യാന രീതി തന്നെ വളർന്നു വരുന്നുണ്ട്, എല്ലാത്തിനും പിശാചാണ് എന്നുള്ളത്. എന്നാൽ ചില വ്യക്തികളിൽ ഇത് മനഃശാസ്ത്രപരമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ചില മാനസിക വൈകല്യങ്ങളായിട്ടും കടന്നു വരാം. ഇപ്പോൾ പറയുന്നത് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് തിന്മ കുടിയിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്.
ഇങ്ങനെ ആ വ്യക്തിയുടെ ഉള്ളിൽ തിന്മ കുടിയിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് അമാനുഷികമായ കഴിവുകൾ ലഭിക്കും. അതായത് തിരുവചനത്തിൽ ഈ ലെഗിയോണിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ആർക്കും അവനെ തടഞ്ഞു നിർത്താൻ പറ്റിയിരുന്നില്ല, അത്രത്തോളം പവർഫുൾ ആയിരുന്നു അവൻ. അമാനുഷിക ശക്തികൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കും. ഈ അമാനുഷിക ശക്തികൾ കാണുമ്പോൾ ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്ന് നമ്മൾ കരുതിയേക്കരുത്. അതായത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പുറമായി അമാനുഷികമായിട്ട് ചില പ്രവൃത്തികൾ കാണുമ്പോൾ ഈ അത്ഭുതങ്ങളെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് കരുതരുത്. കാരണം തിന്മയും അതിൻ്റെതായ ചില മാജിക്കൊക്കെ കാണിക്കും, നിലനിൽക്കുന്നതല്ല. പക്ഷേ തിന്മയ്ക്കും അതിൻ്റെതായ ഒരു പവർ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ പ്രവൃത്തികളിലൂടെ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ അമാനുഷികമായ കഴിവിനെ തിരിച്ചറിയുന്നത്? ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. അതായത് ഒരു വ്യക്തിയുടെ പ്രവൃത്തി അത് ദൈവീകമായതാണെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, അത് ദൈവത്തിൽ നിന്ന് വരുന്നു. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെങ്കിൽ, ഒരു അമാനുഷികമായ പ്രവൃത്തിയിലൂടെ ഒരു പൊതു ദൈവീക കൃപയാണ് ആ കൂട്ടായ്മയിൽ വ്യാപരിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരുന്നു. ഇതല്ല എങ്കിൽ തകർച്ചയും നിരാശയും ഭയവും കുറ്റപ്പെടുത്തലും കുറ്റബോധവുമാണ് വരുന്നതെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, അത് ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തിരുവചനം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പൈശാചിക പീഡ എന്ന് പറയുന്നത് വ്യക്തികളിൽ പൈശാചിക ശക്തി ആവസിക്കും എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്ന അവസരത്തിൽ ചില വ്യക്തികൾ അനുഭവപ്പെടുന്ന ചില പാപശീലങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഉദാഹരണത്തിന് മദ്യപാനം എന്ന് പറയുന്ന ഒരു വലിയ അടിമത്തം ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്. എത്ര ധ്യാനം കൂടിയിട്ടും അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ധ്യാനം കൂടി കുറച്ച് ദിവസത്തേക്ക് അവർ തീരുമാനമെടുക്കും, ഇനി മേലാൽ കുടിക്കില്ല, ഇനി മേലാൽ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല. പക്ഷെ വീണ്ടും അവർ ആ പാപപ്രവൃത്തി വീണ്ടും ആവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വലിയ സത്യം മനസ്സിലാക്കുന്നു. പൈശാചിക പീഡ വ്യക്തികളിൽ ആവസിക്കും, അവരുടെ ബോഡിയിൽ ഫ്ലഷിൽ ഈ പൈശാചിക ശക്തി ആവസിക്കും. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഒരു കുട്ടികളുടെ ധ്യാനത്തിന്റെ സമയത്ത് രാത്രി സമയം ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സിഗരറ്റ് വലിച്ചതിന്റെ പേരിൽ അവനെ അവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സ് പ്രേക്ഷകർ പിടിച്ചോണ്ട് വന്നു. ഞാൻ ആ ചെറുപ്പക്കാരനോട്, ആ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു, സഹോദര നീ എന്തിനാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് നല്ലൊരു ധ്യാന ദിവസം നീ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നത്? അവൻ വലിച്ചത് രാത്രി കിടക്കുന്നതിന് മുമ്പാണ്. പ്രിയപ്പെട്ടവരെ, അവൻ എന്നോട് പറഞ്ഞു, അച്ഛ ഞാൻ ഈ രാത്രിയിൽ ഇവിടെ വന്നിട്ട് ശേഷം കിടക്കാൻ ശ്രമിച്ചു, ഉറക്കം കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താണ് നിനക്ക് ഉറങ്ങുന്നതിനുള്ള തടസ്സം? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛ രാത്രി എനിക്ക് ഉറങ്ങണമെങ്കിൽ ഒന്ന് സിഗരറ്റ് വലിക്കണം, ഒന്ന് പുകയ്ക്കണം, എങ്കിലേ ഉറങ്ങാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കുക, കേട്ട് കഴിയുമ്പോൾ നമുക്ക് തമാശയാണെന്ന് തോന്നുമെങ്കിലും ഇത് ആ കുട്ടി അനുഭവിക്കുന്ന ഒരു അടിമത്തമാണ്. ഞാൻ സംസാരിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു, അച്ഛ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു സിഗരറ്റ് വലിക്കും. മറ്റു സമയങ്ങളൊന്നുമില്ല, അവൻ സ്ഥിരമായിട്ട് ഒരു സിഗരറ്റ് വലിക്കും. ഇത് അവന്റെ ഒരു അടിമത്തമാണ്. സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അതവൻ പഠിച്ചത് അവന്റെ അപ്പനിൽ നിന്നാണ്. അത് മറ്റൊരു അധ്യായം. പ്രിയപ്പെട്ടവരെ, ഇത് ആ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒരടിമത്തമാണ്. രക്ഷപ്പെടാനാവാത്ത വിധം അവന്റെ ശരീരത്തിൽ അത് കുടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ പാപത്തിനും ഇപ്രകാരം ഒരു തിന്മയുടെ വാസനയുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമതുള്ള പൈശാചിക പീഡ എന്ന് പറയുന്നത് പൈശാചിക ശക്തി വ്യക്തികളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ശല്യപ്പെടുത്തി ഡിസ്റ്റർബ് ചെയ്യുക, പലതരത്തിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിന് ഏറ്റവും നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പഴയ നിയമത്തിൽ ജോബിന്റെ പുസ്തകമാണ്. പ്രിയപ്പെട്ടവരെ, ജോബിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു, നീതിമാനായ മനുഷ്യൻ, നല്ല മനുഷ്യൻ, ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ചുകൊണ്ടിരുന്നവൻ. അപ്പോൾ പിശാച് എന്ത് ചെയ്തു? പിശാച് ഒരു തീരുമാനമെടുത്തു, ഇവന്റെ പ്രവൃത്തികളെ ഒന്ന് പരീക്ഷിക്കണം, ഒന്ന് പരീക്ഷിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ ഈ ജോബിനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ദൈവം പറഞ്ഞു, നീ ശല്യപ്പെടുത്തിക്കൊള്ളുക, പക്ഷെ അവന്റെ ജീവനെ തൊട്ടുപോയേക്കരുത്. അവനെ ശല്യപ്പെടുത്താൻ തുടങ്ങി, പല കാര്യങ്ങളിലൂടെ ആ വ്യക്തിയെ ശല്യപ്പെടുത്താൻ തുടങ്ങി.
അവന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി, അവന്റെ കുടുംബ ബന്ധങ്ങളിൽ ഇടപെടാൻ തുടങ്ങി, ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഇടപെടാൻ തുടങ്ങി, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളിലും ഈ പിശാച് ശല്യപ്പെടുത്താൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, സാത്താൻ ശല്യപ്പെടുത്തുന്നവനാണ്, ശല്യപ്പെടുത്തുന്നവനാണ്. ജോബ് ചാരത്തിലിരുന്നു കൊണ്ട് തന്റെ ശരീരത്തിലെ കുഷ്ഠം, അവന്റെ ചൊറിഞ്ഞ പാടുകളുടെയിൽ അസ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ അവന്റെ ഭാര്യ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സഹോദര ഭർത്താവേ, ഇപ്പോഴും ഇവിടെ ഇരുന്നു കൊണ്ട് ഈ കുഷ്ഠത്തെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് നന്ദി പറഞ്ഞാ മതിയോ? ജീവിതത്തിൽ ഇത്രയൊക്കെ സഹിച്ചില്ലേ? ഇനിയെങ്കിലും ആ ദൈവത്തെ പഴി പറഞ്ഞിട്ട് പോയി ചാവ്, പോയി ആത്മഹത്യ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം, അഭിഷേകം ആ കുടുംബത്തിൽ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ, ഭാര്യ ഭർത്ത ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ പിശാച് കയറി ശല്യപ്പെടുത്താൻ തുടങ്ങി. ജോബ് എന്താ പറഞ്ഞത്? ജോബ് ഭാര്യയോട് പറഞ്ഞു, അങ്ങനെ നീ പറയരുത്, മറിച്ച് ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ജോബിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്ന് അറിയാവോ? പിശാച് എന്നെയും നിന്നെയും ശല്യപ്പെടുത്തും. ചില ചില ശല്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഈ ശല്യങ്ങളെല്ലാം ദൈവത്തിൽ നിന്നല്ല എങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, അത് പിശാച് നിന്നെ തകർക്കാനുള്ള ഒരു വഴിയാണ്. ചില നഷ്ടങ്ങളാവാം, ജീവിതത്തിന്റേതായ ചില ബന്ധ തകർച്ചകളാവാം, സ്നേഹത്തോടുകൂടെ ജീവിച്ചിരുന്ന ചില അനുഭവങ്ങളെ അസ്വസ്ഥമാക്കി, അസ്വസ്ഥം നിറച്ച് വിഘടിപ്പിച്ചതാവാം, അങ്ങനെ തുടങ്ങി പല മേഖലകളും. സാത്താൻ വ്യക്തികളിൽ ശല്യം കൊടുത്ത് അവരെ നശിപ്പിക്കും. തിരുവചനം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം, പൈശാചിക ശക്തികൾ വ്യക്തികൾ രോഗം കൊടുക്കാം. രോഗപീഡയിലൂടെ വ്യക്തികളെ പിശാച് അടിമപ്പെടുത്തും. പ്രിയപ്പെട്ടവർ, അതിന് നമുക്ക് ധ്യാനിക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ള തിരുവചനം ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള തിരുവചനം. പ്രിയപ്പെട്ടവർ, അവിടെ നമ്മൾ വായിക്കുന്നത്, കൂനിയായ സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുന്നു. വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെയുണ്ടായിരുന്നു. ഒരാത്മാവ് ബാധിച്ച് കൂനിപ്പോയവൾ 18 വർഷം. പ്രിയപ്പെട്ടവർ, ആത്മാവ് വ്യക്തികളെ രോഗ പീഡകൾ സമ്മാനിക്കും. മറ്റൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, മത്തായുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതലുള്ള തിരുവചനത്തിൽ ഈശോ ഒരു അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട്. അവർ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവന്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എന്റെ പുത്രനിൽ കനിയണമേ, അവൻ അപസ്മാരം പിടിപെട്ടു വല്ലാതെ കഷ്ടപ്പെടുന്നു, പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു, ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. തുടർന്ന് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 18-ാം തിരുവചനം, യേശു അവനെ ശാസിച്ചു, പിശാച് അവനെ വിട്ടുപോയി, തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികളിൽ പൈശാചിക ശക്തി രോഗപീഡകൾ സമ്മാനിക്കും. രോഗപീഡകളുടെ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ, പൈശാചിക ശക്തിയിലൂടെയാണ് ഒരു വ്യക്തി പീഡ അനുഭവിക്കുന്നതെങ്കിൽ ആ മേഖലയിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗസൗഖ്യം കിട്ടും. അതുകൊണ്ടാണ് നല്ല കുമ്പസാരം കഴിയുമ്പോൾ വ്യക്തികൾക്ക് ശാരീരിക രോഗസൗഖ്യം കിട്ടുന്നത്. നീണ്ട നാളായിട്ട് മരുന്ന് കഴിച്ചിട്ടും മാറാത്ത ചില രോഗങ്ങൾ വൈദികരുടെ കൈവെപ്പ് പ്രാർത്ഥന വഴി ഒരു ബന്ധന പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ ആ വ്യക്തികൾക്ക് സൗഖ്യം ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ രോഗപീഡകളിലൂടെയും പിശാച് വ്യക്തികളെ പീഡിപ്പിക്കും. തിരുവചനം അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വ്യക്തികളിൽ പൈശാചിക ശക്തി, ഒന്നാമത് ഞാൻ പറഞ്ഞു, ആ വ്യക്തികളെ കുടിയിരിക്കാം, ആവസിക്കാം. രണ്ടാമത് തിരുവചനം പഠിപ്പിക്കുന്നു, വ്യക്തികളെ ശല്യപ്പെടുത്താം. മൂന്നാമത് തിരുവചനം പഠിപ്പിക്കുന്നു, രോഗപീഡകളിലൂടെ പൈശാചിക ശക്തി വ്യക്തികളെ നശിപ്പിക്കാം. നാലാമത് തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, പ്രലോഭന സാധ്യതകൾ ഒരുക്കി പിശാച് വ്യക്തികളെ നശിപ്പിക്കും എന്നുള്ളതാണ്. പ്രലോഭന സാധ്യത, നമുക്കറിയാം, പാപം ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ച് പലരോടും ചോദിക്കുമ്പോൾ പലരും പറയുന്നത് പ്രലോഭനങ്ങളാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ആർക്കാണ് പ്രലോഭനങ്ങളില്ലാത്തത്? എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ട്.
മരണം വരെ പ്രലോഭനങ്ങളുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഇവിടെ ഞാൻ പറയുന്നത് സാധാരണഗതിയിലുള്ള ഒരു പ്രലോഭന സാധ്യതയെക്കുറിച്ചല്ല, മറിച്ച് അസാധാരണമായ ചില പ്രലോഭന സാധ്യതകൾ. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത പശ്ചാത്തലത്തിൽ അനേക പ്രലോഭനങ്ങളും പ്രലോഭനത്തിന്റെ സാധ്യതകളും അടങ്ങിയിരിക്കുന്നു. അവൻ ഏർപ്പെടുന്ന സമൂഹത്തിൽ, കൂട്ടുകാരിലൂടെ, ചുറ്റുവട്ട സാധ്യതകളിലൂടെ ഒക്കെ പ്രലോഭനങ്ങൾ ഉണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്ന പൈശാചിക ശക്തിയുടെ പ്രലോഭനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെ വല്ലാണ്ട് നശിപ്പിച്ചു കളയുന്ന ചില പ്രലോഭന സാധ്യതകളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, സാധാരണഗതിയിൽ ഉണ്ടാവുന്ന പ്രലോഭനങ്ങളെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആത്മബലത്തിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. എന്നാൽ ചില പ്രലോഭന സാധ്യതകളെ നമ്മുടേതായ ആത്മബലത്തിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതിന് പ്രത്യേകമായ ഒരു ഡിവൈൻ പവർ നമുക്ക് ആവശ്യമാണ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ ഉണ്ടായ ചില സംഭവങ്ങളെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരും. ചില പാപത്തിന്റെ ബന്ധനങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് ആവർത്തിച്ച് ചെയ്യുന്ന ചില പാപബന്ധനങ്ങൾ, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമായിട്ട് ചില സമയങ്ങളിലൊക്കെ തോന്നും. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, നമുക്ക് അവയെ നിയന്ത്രിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധാത്മ ശക്തി ഉപയോഗിച്ച് വേണം നമ്മൾ ഒരു ഡെലിവറൻസ് നമ്മളോട് തന്നെ നടത്താൻ. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? ദുഷ്ടനിൽ നിന്നും എന്നെ രക്ഷിക്കണമേ, പ്രലോഭനത്തിൽ എന്നെ ഉൾപ്പെടുത്തരുതേ. പ്രലോഭനങ്ങളുണ്ടാവും. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ചിലരുടെ പ്രാർത്ഥന, അയ്യോ പ്രലോഭനങ്ങൾ ഉണ്ടാവല്ലേ എന്നുള്ളതല്ല. ഉണ്ടാകും, പ്രലോഭനങ്ങൾ ഉണ്ടാകും, അത് മനുഷ്യ സാധാരണമാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും പ്രലോഭനങ്ങൾ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ പ്രലോഭനങ്ങൾ ഉണ്ടായെങ്കിലും യേശുക്രിസ്തുവിൽ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഒരു മാതൃക, ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെന്ന് യേശു ക്രിസ്തു തെളിയിച്ചു കാണിച്ചു. യേശു ക്രിസ്തുവിന്റെ പ്രലോഭനങ്ങളെ മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുക. അവന്റെ ഉള്ളിൽ, യേശുവിന്റെ ഉള്ളിൽ വലിയ ഒരു ഡിവൈൻ പവർ നിറഞ്ഞു നിന്നിരുന്നു. സ്വയ അവബോധം, ആത്മീയ ബലം. ഈ ആത്മീയ ബലം, സ്വയ അവബോധം ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിശാചിന്റെ പ്രലോഭനങ്ങൾ മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ അവയെ അതിജീവിക്കാനുള്ള കരുത്ത് അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ സ്വയ അവബോധമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. സ്വയ അവബോധമുണ്ടെങ്കിൽ, ആത്മീയ ബലമുണ്ടെങ്കിൽ, ഒരു ഡിവൈൻ പവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടും. പ്രിയപ്പെട്ടവരെ, ഈ മേഖലകളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ചില മനുഷ്യരുണ്ടല്ലോ, അയ്യോ പ്രലോഭനം കാരണം ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്. അത് തെറ്റാണ്. സാഹചര്യങ്ങളെ നോക്കി, വ്യക്തികളെ നോക്കി, അവരിങ്ങനെയായതുകൊണ്ട്, ഇവരിങ്ങനെയായതുകൊണ്ട് ഞാൻ പാപം ചെയ്തു എന്ന് കരുതി നടക്കരുത്. മറിച്ച്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ ബലം വർദ്ധിപ്പിക്കുക, ആത്മീയ ബലം വർദ്ധിപ്പിക്കുക. സാത്താനെ തോൽപ്പിക്കാനുള്ള ശക്തി എനിക്ക് കർത്താവ് തന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയുക. യേശുവിന്റെ അത്ഭുതകരമായ നാമത്തിൽ ഈ പൈശാചിക ശക്തികളെ നമുക്ക് ബഹിഷ്കരിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ദൈവിക ശക്തി നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരുമ്പോൾ അത് അത്ഭുതകരമായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയും അഭിഷേകം നിറയ്ക്കുകയും ചെയ്യും. ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകപ്പെടുന്ന സമയമാണ്. ഈ മണിക്കൂറിൽ ദൈവത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, പൈശാചിക ശക്തിക്കെതിരായി യുദ്ധം ചെയ്യാനുള്ള കൃപ നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. നാല് തരത്തിൽ തിന്മ ഒരു വ്യക്തിയെ പീഡിപ്പിക്കാം. ഒന്ന്, ആ വ്യക്തിയിൽ ആവസിക്കുന്നു. മറ്റൊന്ന്, ആ വ്യക്തിയെ ശല്യപ്പെടുത്തുന്നു. മറ്റൊന്ന്, ആ വ്യക്തിയെ രോഗിയാക്കി മാറ്റുന്നു. നാലാമത്തത്, പ്രലോഭനത്തിന്റെ സാധ്യതകൾ ഒരുക്കി പിശാചി വ്യക്തികളെ നശിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ദുഷ്ടനിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ, പൈശാചിക ശക്തിക്കെതിരായിട്ട് യുദ്ധം ചെയ്യാനുള്ള കൃപ നൽകണമേ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിലൂടെ, വിശുദ്ധ കുരിശിലൂടെ, തിരക്തത്തിലൂടെ ഈ അഭിഷേകം നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാം. ഒരു നിമിഷം പ്രാർത്ഥനയിലായിരിക്കുക. കർത്താവായ യേശുവെ, ശക്തിയും ബലവും നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രലോഭനത്തിന്റെ അനന്ത സാധ്യതകളെ തോൽപ്പിക്കാനുള്ള ദൈവകൃപ ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ.
ആത്മീയ ബലത്തിൽ പൈശാചിക ശക്തികളെ തോൽപ്പിക്കാനുള്ള ശക്തിയും ബലവും എനിക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ.